നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ നിബിഡവനമായ തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാട്, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളാൽ സമ്പുഷ്ടമാണ് ഇവിടം. തവിട്ട് ഡോൾഫിനുകളും നീർനായ്ക്കളും വമ്പൻ മുതലകളും ഭീമാകാരൻ അനാക്കോണ്ടകളും നിർബാധം വസിക്കുന്ന സ്ഥലം കൂടിയാണിത്. സിംഹവും കടുവയുമില്ലാത്ത ഈ വനത്തെ ഭരിക്കുന്നത് പക്ഷേ മറ്റൊരു ഇരപിടിയൻ മൃഗമാണ്, ജാഗ്വാർ. ആമസോണിലെ ഏറ്റവും അപകടകാരിയായ ജീവി, ഒറ്റ കുതിച്ചുചാട്ടം കൊണ്ട് കൊല്ലുന്നവനെന്നർത്ഥം വരുന്ന യാഗ്വാർ എന്ന തദ്ദേശീയമായ പദത്തിൽ നിന്നാണ് ജാഗ്വാർ എന്ന പദമുണ്ടായത്. ഇരയെ കഴുത്തിൽ കടിച്ചു കൊലപ്പെടുത്തുന്ന മാംസപുക്കുകളുടെ സ്വാഭാവിക ശൈലിയിൽ നിന്നും വിപരീതമായി തൻ്റെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് തലയോട്ടി തകർത്താണ് ഇവ ഇരകളെ കൊല്ലുന്നത്. പൂച്ചവർഗത്തിൽ ഏറ്റവും കാഠിന്യമേറിയ താടിയെല്ലും അതിനെ പൊതിഞ്ഞ് ശക്തമായ മാംസപേശികളുമുള്ളത് ജാഗ്വാറിനാണ്. അതിനാൽ തന്നെ സിംഹത്തിനേക്കാൾ ഇരട്ടി ബൈറ്റ് ഫോഴ്സാണ് ജാഗ്വാറിനുള്ളത്. മുതലകളെയും ആമകളെയും പോലും അനായാസം ആഹാരമാക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. തദ്ദേശീയരായ വനവാസികൾക്ക് പോലും ഭീതി ഉളവാക്കുന്ന ഏക ജീവിവർഗവും ജാഗ്വാർ തന്നെയാണ്. കൂട്ടം കൂടി ജീവിക്കുകയോ കൂട്ടമായി ഇരപിടിക്കുകയോ ചെയ്യുന്ന രീതി പിന്തുടരുന്നവരല്ല ജാഗ്വാറുകൾ. പുള്ളിപ്പുലികളെപ്പോലെ മരം കയറുന്ന സ്വഭാവവും വിരളമാണ്. എന്നാൽ കടുവകളെപ്പോലെ നല്ല നീന്തൽ വൈദഗ്ധ്യവും ഉള്ളവയാണ് ജാഗ്വാറുകൾ. സിംഹവും കടുവയും കഴിഞ്ഞാൽ ഏറ്റവും വലിപ്പം കൂടിയ പൂച്ചവർഗമായ ഇവ ജലസാന്നിധ്യമുള്ള ഇടതൂർന്ന കാടുകളിൽ ഏകാഗിയായി ജീവിക്കുന്നവരാണ്. വേഗത്തിൽ ഓടുന്നതിനുള്ള കഴിവ് ജാഗ്വാറിനുണ്ടെങ്കിലും ഇരപിടിക്കാൻ സാധാരണയായി ഈ കഴിവ് ഇവ ഉപയോഗിക്കാറില്ല. ചീറ്റയെയോ സിംഹത്തെയോ പോലെ ഇരകളെ പിന്തുടർന്ന് പിടിക്കുന്നതിനേക്കാൾ പതിയിരുന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് ജാഗ്വാറിൻ്റെ രീതി. ആമസോണിലെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലാണ് ജാഗ്വാറിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങളുടെ എണ്ണം അമിതമായി വർദ്ധിക്കാതെ ആമസോണിലെ ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഇവ വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ചെറുജീവികളേക്കാൾ വലിപ്പം കൂടിയ ഇരകളോടാണ് ജാഗ്വാറിന് പ്രിയം. ആമകൾ, മത്സ്യങ്ങൾ, മാനുകൾ, മുതലകൾ, അർമാഡിലോകൾ, കുരങ്ങുകൾ, പക്ഷികൾ തുടങ്ങി 85 ജീവിവർഗങ്ങളെ ജാഗ്വാറുകൾ ആഹാരമാക്കാറുണ്ട്. രാത്രിയും പകലും വേട്ടയ്ക്കിറങ്ങുന്ന ഇവ രാത്രികാലങ്ങളിൽ ഇരതേടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കാറുണ്ട്. സ്വന്തം ശരീരത്തിൻ്റെ നാലിരട്ടി വലിപ്പമുള്ള ജീവികളെപ്പോലും വേട്ടയാടാറുള്ള ജാഗ്വാർ ഒരർത്ഥത്തിൽ ആമസോണിൻ്റെ അധിപൻ തന്നെയാണ്. വെബ് ഡെസ്ക്, തത്തുമേനൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.